രാജ്യത്ത് 24 മണിക്കൂറിനിടെ 38,949 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ചികിത്സയിലുണ്ടായിരുന്ന 40,026 പേർക്ക് കോവിഡ് നെഗറ്റീവായി. 542 കോവിഡ് മരണം കൂടി സ്ഥിരീകരിച്ചു. ഏറ്റവും കൂടുതൽ പ്രതിദിന രോഗികളുള്ളത് കേരളത്തിലാണ്. രണ്ടാം സ്ഥാനത്തുള്ള മഹാരാഷ്ട്രയിൽ 7,391 പേർക്ക് കൂടിയാണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനത്ത് കർണാടക. കോവിഡ് സാഹചര്യം വിലയിരുത്താൻ മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രിയുടെ ചർച്ച 11 മണിക്കാണ്. കേരളമടക്കം 6 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായാണ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസ് നടത്തുക. യോഗത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും വാക്സിൻ വിതരണവും വിലയിരുത്തും. കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് നിലവിൽ കോവിഡിന്റെ കൂടുതലായി പ്രതിദിന കണക്കിൽ പോലും വർധനയുള്ളത്. മരണനിരക്കിലാണെങ്കിലും അങ്ങനെ. ആ സാഹചര്യത്തിൽ എന്തൊക്കെയായിരിക്കും ഈ ഒരു ചർച്ചയിൽ പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്നത്? ഇല്ലെങ്കിൽ കൂടുതൽ വാക്സിൻ സംസ്ഥാനങ്ങൾക്ക് നൽകാനുള്ള സാധ്യത അത് എത്രത്തോളമാണ്? ധന്യ, കേരളം, തമിഴ്നാട്, കർണാടകം, ആന്ധ്രാപ്രദേശ്, അതോടൊപ്പം തന്നെ ഒഡീഷ, മഹാരാഷ്ട്ര, ഈ 6 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായാണ് അല്പസമയത്തിനകം പ്രധാനമന്ത്രി സംവദിക്കാൻ പോകുന്നത്. ഓൺലൈൻ വഴി രാവിലെ 11 മണിക്കാണ് കൂടിക്കാഴ്ച. തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് രോഗികളുടെ 73% കഴിഞ്ഞ ഏതാനും ദിവസമായി കേരളം, മഹാരാഷ്ട്ര, ഒഡീഷ, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ കർണാടകം വീണ്ടും മുന്നിൽ എത്തിയിരിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഏറ്റവും കൂടുതൽ രോഗികൾ രാജ്യത്തുള്ളത് കേരളത്തിലും രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്രയും പിന്നീട് കർണാടകവും എന്ന നിലയിലാണ് ഇന്നത്തെ കണക്കുകൾ പുറത്തുവരുന്നത്. ഈ സംസ്ഥാനങ്ങളുമായാണ് പ്രധാനമന്ത്രി സംവദിക്കാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കർശന നിയന്ത്രണങ്ങളെക്കുറിച്ച് തന്നെയായിരിക്കും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുക എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാൻ. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോവിഡ് രോഗികളുടെ എണ്ണം വളരെ കുറവാണ്, പക്ഷേ അത് സ്ഥിരമായി തുടരുകയാണ്. പ്രതിദിന കണക്കുകളിൽ കുറവ് രേഖപ്പെടുത്തുന്നില്ല. ആ ആശങ്കയായിരുന്നു പ്രധാനമന്ത്രി പങ്കുവച്ചത് എങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് വലിയ ആശങ്ക. ഒപ്പം കേരളത്തിൽ സിക്ക വൈറസ് റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ കരുതൽ നൽകേണ്ട സംസ്ഥാനങ്ങൾ എന്ന നിലയിൽ തന്നെ ഇന്ന് കൂടുതൽ കർശനമായ നിർദ്ദേശങ്ങൾ നൽകും. നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു, കണ്ടെയ്ൻമെന്റ് സോണുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ രൂപീകരിച്ചുകൊണ്ടായിരിക്കണം നിയന്ത്രണം. കാരണം സംസ്ഥാന വ്യാപകമായി കൂടുതൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുക എന്നത് ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് ഏത് മേഖലയിലാണോ രോഗം വ്യാപനം കൂടുതൽ ഉള്ളത് ആ മേഖലകളെ കർശനമായി നിയന്ത്രിക്കുക, അവിടെ പരിശോധനകൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയത്. അത് തന്നെയായിരിക്കും നൽകാൻ പോകുന്നത്. വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലടക്കം 60 ലക്ഷത്തോളം വാക്സിൻ ഡോസുകളാണ് ഈ മാസം കേരളത്തിന് ആവശ്യമെന്ന കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഓരോ സംസ്ഥാനങ്ങളും അവർക്ക് ആവശ്യമായ ഡോസിന്റെ കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ആവശ്യത്തിന് ഡോസ് വാക്സിനുകൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുന്നുണ്ട്, രാഷ്ട്രീയമായി അതിനെ നോക്കിക്കാണരുത്, അനാവശ്യമായ ആശങ്ക ഉണ്ടാക്കരുത് എന്ന തരത്തിലാണ്. അതുകൊണ്ട് വാക്സിൻ വിതരണം കൂടുതലായി ലഭിക്കുവാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ തന്നെയാണ് ഇന്ന് യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും വരുന്നത്. പുതിയ നയം അനുസരിച്ച് വാക്സിനുമായി ബന്ധപ്പെട്ട് കൂടുതൽ രോഗവ്യാപനമുള്ള പ്രദേശങ്ങൾ, ജനസംഖ്യ, ഈ അനുപാതത്തിലാണ് വാക്സിൻ വിതരണത്തിന് കേന്ദ്ര സർക്കാർ നയം രൂപീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാക്സിനുമായി ബന്ധപ്പെട്ട വിഷയവും ഇന്ന് ചർച്ചയ്ക്ക് വരും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. സംസ്ഥാനത്ത് കോവിഡ് മരണം 15,000 വന്നു. കഴിഞ്ഞ 5 ആഴ്ചയ്ക്കിടെ മാത്രം മരിച്ചത് 5,000-ൽ അധികം പേരാണ്. മരണനിരക്ക് 0.48% ഉയർന്നു. കഴിഞ്ഞ ജൂൺ 7 സംസ്ഥാനത്തെ കോവിഡ് മരണം 10,000 കടന്നത്. 5 ആഴ്ച പിന്നിടുമ്പോൾ മരണം 15,000 മുകളിലായി. ഇന്നലെ വരെ 15,025 മരണമാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. 5 ആഴ്ച മുൻപ് മരണനിരക്ക് 0.38 ഇപ്പോൾ 0.48 ഉയർന്നു. രണ്ടാം തരംഗം ആരംഭിച്ച മാർച്ച് 15 4,407 കോവിഡ് മരണം. ഏപ്രിൽ 21 മരണം 5,000 കടന്നു. 5,000-ൽ നിന്ന് മരണം 10,000 വേണ്ടി വന്നത് 47 ദിവസം മാത്രമായിരുന്നെങ്കിൽ 10,000-ൽ നിന്ന് 15,000 വേണ്ടി വന്നത് 36 ദിവസം മാത്രമാണ്. 60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരാണ് മരിച്ചവരിൽ 70%-ൽ അധികവും. 40 വയസ്സിനും 59 വയസ്സിനും ഇടയിലുള്ള 2,469 പേരും
പതിനെട്ട് വയസ്സിനും 40 വയസ്സിനുമിടയിൽ 622 പേരും കോവിഡ് ബാധിച്ചു മരിച്ചു. 17 വയസ്സിൽ താഴെയുള്ള 23 കുട്ടികളും കോവിഡിന് കീഴടങ്ങി. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം.